കൺമച്ചി ചാന്ത ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമച്ചി ചാന്ത ലിപ്സ്റ്റിക് വാർമുടിയേ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമച്ചി ചാന്ത ലിപ്സ്റ്റിക് വാർമുടിയേ പൗഡർ ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമച്ചി ചാന്ത ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടിയേ പൊട്ടുവള കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമച്ചി ചാന്ത ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയേഴ്സ് പാൻറ്റീസ് വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം വേണ്ടേ ഈ വക സാധനങ്ങളൊന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല അമ്മായിടെ കുട്ടി അകത്തേക്ക് പോ അമ്മായി ഒന്ന് കുളിച്ചിട്ട് വരാം സൈസ് ചെയ്യാനെടുക്കൂല പാദസരങ്ങൾ കൺമഷി ചാന്ത ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയേഴ്സ് പാൻറ്റീസ് കണ്ണോടെ നോക്കി എടുക്കുമ്പോഴേ എന്താടാ നിന്റെ കാലം മേലെ അമ്മയ്ക്കല് കെട്ടി തൂക്കിണ്ടോ നടന്നവര് നീങ്ങായ അമ്മക്കൊന്ന് വിളിച്ചാലോ ഈ തള്ളിക്ക് ചെറിയ പ്രാന്തമൊന്നുമല്ല നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല എന്തേ അത്രക്ക് പേടിയാ ഏട്ടനെ നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനിതൊന്ന് ഒഴിഞ്ഞേട്ടക്കാരനാണ് എന്താ ശരിയല്ലേ എന്തോ ഒന്നും മിണ്ടാത്ത എന്താ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞ പിന്നെ അത് മതി ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത് വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ എന്നാ പിന്നെ വരുമ്പോലെ വരട്ടെ എവിടേക്ക് പാഞ്ഞോളൂ ചേട്ടാ ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന ഏ ഞാനില്ല
അത് എടുത്തു വെക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടി ഓടുന്നു. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിലൊരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പെണ്ണ് പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ശ്രദ്ധിക്കുക. ആദ്യം പത്തിടലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്തിടലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂട. ദോഷയാത്രയ്ക്ക് എത്തിയ കുംഭം കളിക്കാരുടെ മാനേജർ പഴയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടമേ ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കട ഈ നേരത്ത്? ലിഫ്റ്റിക്കില്ല അണ്ണ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക. എന്താ പേര്?
നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്തരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തരും. ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും, ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലട പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടി എനിക്കെന്താ ഒരു വിലയില്ല. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം, ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ, ബെസ്റ്റ് ഗടിയ. ോ വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്, ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ, എന്ന ഇത് ഉറപ്പിച്ചോ? മണി എന്നാണ് വെച്ചോളി. സരി. ആറ്റ് നോറ്റാ മാസത്തിൽ പത്ത് ദിവസം കളി ഉണ്ടാവും. അതിനാണെങ്കിൽ നിങ്ങളുടെ മരവും കാശും തരില്ല. പിന്നെ എന്തിനാ മുത്തോട്ടാ ഞാൻ ഈ വെയിലും കൊണ്ട് കൊച്ചുകോലം കെട്ടി കളിക്കാൻ നിക്കണ്? നേർച്ചൊന്നുമില്ല എനിക്ക്. അപ്പൊ നീ പോവാൻ തന്നെ നേർച്ചയ്ക്ക. ഒരാള് സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വരില്ല പറയാ? ഇവിടെ അല്ലേലും ആട്ടും തുപ്പും. കൂലി കിട്ടണ ഒരു പണിയും കൂടെ കിട്ടി വഴിക്ക് വരില്ല ഞാൻ. നോക്കിക്കോളി, നിങ്ങൾ മാറി നിൽക്കുന്നു പോട്ടെ. ഞാനാണ് അതെ, കാശില്ലാതെ വെറുതെ ചാടുമ്പോ കുറെ കഴിഞ്ഞ മടുക്കുവേട്ടാ. അതാണ്, പോയി നോക്കട്ടെ ഞാന്. എന്താ രണ്ടു ദിവസം കഴിഞ്ഞ പട്ടിണി ഇങ്ങടെ തന്നെ വരും. തമ്പുരോ, അല്ല ഇതാര്, എവിടെയായിരുന്നു? കേറുക, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാല്ലേ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഇതോടെ കൊണ്ടുവെക്കോ. തമ്പുരു ആളൊരു പാവാണ്. പത്ത് പതിനാല് കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്പങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരു ആളിരിക്കട്ടെ. പിന്നെന്താ, വെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? ആ, നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണേ. നമ്മുടെ വെങ്കിടിയ ഇന്നു മുതൽ ഇവിടെ താമസം. എന്താടാ പറഞ്ഞ എത്ര ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഓ ചിരി. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ 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 ചെവിയാക്കും.
ഫോണൊക്കെ തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്, എടുത്തി വലിയ കുഴപ്പമില്ല. ആ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയാ പോയേലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത് മറ്റേ പോരാ. ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. എനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ? അതേ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്, വേശ്യയാണ് കണി. അമ്പാളെ, ജിന്ദുര് ബഹളായിരുന്നല്ല, മത്സരം ജയിച്ചതിന്റെ സന്തോഷം അറിഞ്ഞായിരിക്കുമല്ലേ. എന്നാ പിന്നെ. ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മേനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? ലിപ്സ്റ്റിക്, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ. എഴുപത് കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ. എന്താ വേണം? എടാ വെങ്കിടിയും കനകപ്പെണ്ണ് തമ്മിൽ പ്രേമാന്ന് കേട്ടു, ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ, നല്ല കുട്ടിയാടാ അവള്, ഓന് നല്ലോണം ചേരും. നോക്കിയാ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചീരി? കണ്ണും മൂക്കും ചീരിണ്ടായൊക്കെ അയ്യോ, ബാക്കിയൊക്കെ ഓ നോക്കിക്കോളും. അവളുടെ ഒരു ചീരി അവന്റെ ഒലിപ്പിക്കലും നിങ്ങളെ രണ്ടാളുടെ കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. അങ്ങോട്ട് നീന്തി വന്നോട്ടെ, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല.
എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അതെ, ഏ നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞാക്കാൻ. ഇനി അതുണ്ടാവില്ല, ഇനിയുണ്ടാവില്ല. ശരിക്കും തേച്ചു പിടിപ്പിക്കി. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്, പക്ഷെ നിനക്ക് ആക്രാന്ത് പോയിപ്പോയി. അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്? കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം? ഭാഗ്യവൻ എന്തൊക്കെ കണ്ട്. ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചല്? പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്തൊളിഞ്ഞു നോക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറ, ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തി അടി. സത്യം പറ, നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസല് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കലാണിയാണ്. ശരിക്കും എന്തുണ്ടായിരുന്നു നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ. നീ ആരടാ? പെണ്ണുങ്ങളോടൊപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ? എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാനാ? ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്നെ മുമ്പിൽ കൊണ്ടോ നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ. നോക്കുമെങ്കിൽ അടിയുടെ വേദന ഞാൻ സഹിക്കാം, പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തരംതാഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികൾ എന്നെ ടിടിക്കണ നീ കണ്ടതല്ലേ. എന്നിട്ട് എവിടെയും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മരക്കളിയാക്കാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നുണ്ട് എന്ന് പറഞ്ഞത് ഇതാവണ്ടല്ലേ. നോട, കല്ല് വെച്ച നോട, ഇതാ നിന്റെ സ്നേഹം. ഇത്തരക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളി ആ വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ. എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും മെച്ച് മസിലും വലിപ്പിച്ച് നിക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ ഇങ്ങനെ എടുത്തനാണെന്ന്. വെങ്കിടയെ, ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ചേക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് എനിക്ക്? നീ എന്താ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നുമില്ല? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ല. എന്നാ കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കറക്കണ്. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതേ കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ട. അല്ല, ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട നിന്റെ ആരാ?
പെങ്കിടി ഒരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങള് തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. മേനക്ക് ഇത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊയ്ക്കോടുന്ന്. എന്ത് ചെയ്യൂ നോക്ക്, വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ. അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി പൂരം. എന്താ തമ്പുരു, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ തുറന്നു പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയും? നീ ഇന്ന് കനകയെ കാണാൻ പോയ? ആ അപ്പൊ മനസ്സിലായല്ലോ, അതന്നെ കാര്യം. ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല, അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കണ്ടോ. പപ്പൻ, കുയിലി, ചിറ്റാമൃത്, മായൻ, എസ് ആർ കെ. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാട. ഇവന് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യട്ടി വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടത് കാലം വെച്ച് കയറിയല്ല, എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്ക്. ആ ഇടത് മതി, ഇടത് മതി. നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും നോക്കിട്ട് വരാം. ഇത് ഫുള്ളി ഫർണിഷ്ഡ്. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടി എങ്കിൽ പറച്ചോനെ. ഇജ്ജന്നെ കാക്കേ വഴിയുള്ളോ? എന്റെ കൺട്രോള് പോവാണ്ട. എന്റെ വീട് അമ്പാളം നാട്ടുകാരും പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പുരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറപ്പൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞു. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തരും. നീ ഒരാളാണെങ്കിൽ ശരി, ആ വെളിയിരിക്കുന്ന അമ്മാരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്തമാനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരു മാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ ഇറച്ചിക്കുതിക്കാരൻ വന്നു. പുറത്തിറങ്ങിയ പീഡാകേസാ പണി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. ഒരു ക്രിമിയടി വന്നു. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കുന്ന കളിയുണ്ടേ.